ഹലോ സ്ലാക്കും അപ്പോൾ ഇതാ കുറേ നാളിൽ പിന്നെ ഇന്നത്തെ ഞങ്ങൾ പുതിയ വീടിനോ ഞാനോട് സ്റ്റാർട്ട് ആക്കി കൊണ്ടിരുന്നില്ല കുറേ നാളായിട്ടല്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൊണ്ട് തന്നു നല്ല അന്ത്രത്ത് പോയിട്ടിരുന്നേ അപ്പോൾ ജനത്തിങ്ങൾ ആയിട്ട് വീഡിയോ ഇട്ടിടാ അപ്പോൾ വന്നിട്ട് കുറേ നാളായിട്ട് പിന്നെ അതെടുക്കും നിനക്ക് വീഡിയോ വീഡിയോ ആയിട്ടില്ലാന്ന് വെച്ചാൽ നിങ്ങൾ മക്കൾക്ക് സ്കൂൾ സ്റ്റാർട്ടോടെ പിന്നെ ബിസിയിലല്ല ബിസീലല്ലേ അപ്പോൾ വീഡിയോ എടുക്കുക വീഡിയോ എല്ലാം ആയിട്ടില്ലാണ്ട് അപ്പോൾ അത് കൊണ്ടിട്ട് ഇൻഷാല്ല ഇനിയിപ്പോൾ ഞാനും മുന്നിലത്തെ പോലെയും വീഡിയോസ് ഇട്ടേ അപ്പോൾ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് പിന്നെ ഇത്തരത്തോളം നമുക്ക് സപ്പോർട്ട് ആക്കിയത് പോലെ ഒന്നോളും നിനക്ക് നിങ്ങൾ സപ്പോർട്ട് ആക്കണു അപ്പോൾ വീഡിയോ നമ്മൾ നോക്കുക അപ്പോൾ വീഡിയോ ഇൻഡത്തെ വീഡിയോ ഇന്നത്തെ റെസിപ്പി നമ്മൾ നെയ്വടത്തെ റെസിപ്പി ഏറ്റവും അപ്പോൾ ഈ ഒരു നെയ്വടത്തെ റെസിപ്പി കുറേ മുന്നോട്ട് കേട്ടിരുന്നാൽ ഇതിൽ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ ആൾ കേട്ടിരുന്നെ നെയ്വടത്തെ റെസിപ്പി അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടില്ലേ ഒരു നെയ്വട എങ്ങനെ ആക്കറേ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് സ്കിപ്പാക്കാൻ നോക്കുക വീഡിയോ കണ്ടിട്ട് ലൈക്ക് ലൈക്കാക്കും ഷെയർ ആക്കും മറക്കണ്ട അപ്പോൾ ഇത് പിന്നെ ഞാൻ നാട് ജണ്ട് കപ്പ് മൈദ എടുക്ക ടു ഫിഫ്റ്റി എം എൽ കപ്പ് ഇത് അതിൽ ജണ്ട് കപ്പ് മൈദ പിന്നെ അത് നിങ്ങൾ ടേസ്റ്റ് പെയിന് എത്ര തെള്ളുപ്പ് ഒരു കാൽ ടീസ്പൂൺ എത്ര

അങ്ങനെ അപ്പത്തി എല്ലേ സോടാതെ അതിൽ പിന്നെ തൈര് തൈര് ഞങ്ങൾ കട്ടി തൈര് ബലിയ സ്പൂണിലോ മൂന്ന് സ്പൂൺ ഫുൾ ആയിട്ടും പിന്നെ ഒരു ഹാഫ് മൂന്നര സ്പൂൺ മൂന്നര ബലിയ സ്പൂനിലോ മൂന്നര സ്പൂൺ തൈര് ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് ടീസ്പൂൺ ഷുഗർ ഷുഗർ നിങ്ങൾക്ക് വേണുണ്ടെങ്കിൽ തെളിയി ആറ ഇട്ട് ഏറെയിടാം ബീനുട്ടി ഈ ചെറിയൊരു സ്പൂനിലോ രണ്ട് സ്പൂൺ ഇട്ടെങ്കിൽ അത്രയേ അവിടെ നടപ്പം രണ്ട് ടീസ്പൂൺ ഇട്ടുക അപ്പോൾ നിങ്ങൾക്ക് ബേനെങ്കിൽ നല്ല മധുര ബീൻ ടേങ്ങി തെള്ളി ആറയിട്ട് ഏറെയിടാം അപ്പോൾ ഫസ്റ്റ് ഇതെല്ലൊട്ടി ഇത ഇതുപോലെ മിക്സ് ആക്കി എടുത്തോളൂ അതിൽ പിന്നെ ഇതിക്ക് നമ്മൾ നെയ്യടും മെയിനായിട്ട് இடத்துக்கு நெய் போய் அப்போ அதுவும் வெளியே ஸ்பூனில் நெய்யும் இட்டு கொடுத்துறேன் அப்போ நீங்கள் இது மூணு டு நாலு டேபிள் ஸ்பூன் தொலை நாங்கள் ஸ்பூனில் எடுக்கணும் இங்கே கட்டி நெய் நெய்யது அப்போ மெல்ட் டைம் நீங்கள் ஒரு கால் நல்ல கால் கப்பி யாரை பீத்துறீங்க பீத்தா நல்ல டேஸ்ட்டை விடும் அப்போ நான் இது கட்டி இது நெய் மூணு ஸ்பூனும் பித்தி கொடுத்துறேன் அப்போ அதுவும் விட்டு நல்ல கையில் மிக்ஸ் ஆகி எடுத்து எடுத்துகிறேன் അതിൽ എല്ലാ തണ്ണിയെല്ലാം ഒട്ടിക്ക് ബീത്തണ്ട ഫസ്റ്റ് ഞാൻ ഇതിൽ കാട്ടിയ പോലെ എല്ലാം നെയ്യ് പിന്നെ തൈര് അതെല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി എടുത്തോളണം പിന്നെ ബീനുണ്ടായെങ്കിൽ തണ്ണിതാ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കൊലച്ചിട്ട് എടുക്കണം അപ്പം ഞാൻ കാ കാട്ടേ കാൽ കപ്പ് എല്ലാം ബീത്തീരേ ഇനിയിപ്പോൾ എക്സ്ട്രാ തണ്ണി വേണ്ട ഇതേ തണ്ണി മയം ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഇതൊന്നും ഇതുപോലെ തന്നെ അപ്പോൾ തന്നി നോക്കൂറ് നല്ല ഗെട്ടി ഉണ്ണൂ കണ്ടെങ്കിൽ ബീനുണ്ടായെങ്കിൽ തില് യാറ ബീത്തറി ബീത്താൻ ഇപ്പം നാ ഇത് ബീത്തിയിട്ടില്ല കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കൊലച്ചിട്ട് എടുത്ത് ഇങ്ങനെ ಕಾಲು ಕಪ್ಪು ಮಾತ್ರ ಬೀತೀರಿ ಅಪ್ಪ ಇನ್ನಿಪ್ಪ ನಂಗೆ ಇದುವರು ಅರೆ ಗಂಟೆ ನಾವು ರೆಸ್ಟ್ ಹಾಕೋ ಬೇಕರೆ அப்போ இது ஓடிக்கிட்டேன் இது இது இங்கே மூடி வைக்கணும் ஓப்பனில் வைக்கணும் ஓப்பனில் வச்சு அது மெலெல்லாம் ட்ரோடும் அப்போ அது கொண்டு மூடி வைக்கணும் அப்போ அதில் இதுக்கு சுகர் பின்னு வந்து ரெடியாகி எடுக்க அப்போ ஒரு கப்பு ஷுகர் எடுத்துறேன் நான் இப்போ மைதெடுத்த அதே கப்பில் ஒரு கப்பு ப்ளஸ் ரெண்டு டேபிள் ஸ்பூனும் ஷுகர் எடுத்துறேன் அதுக்கு முக்கால் கப்பு தண்ணி தண்ணி இதில் கட்டி ஜாஸ்தி வேண்டாம் முக்கால் கப்பு வந்து சும்ம வேண்டாம் இத்தனை மையவும் அதில் பின்ன ஒரு அரை டீஸ்பூன் எத்தனை இலக்கி பொடி இலக்கி பொடி இல்லைன்னு கண்டிங்க நாங்கள் ஒரு ரெண்டு மூணு இலக்கி குத்திட்டு கைத்து அப்போ இது இட்டு நாங்கள் இது ஒன்று நல்லா பயப்பாட்டி எடுக்கணும் அப்போ அதிலடிக்கு ஒரு பிஞ்சி நாங்கள் ஒரு ചിക്കൻ ഇട്രത്ര ഉപ്പു അതും ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്നും നല്ല പായക്കണു ഇങ്ങനെ പയച്ചിട്ട് വേണ്ടല്ലേ പയച്ച് വന്നതിൽ പിന്നെ അപ്പൊമ്മേ ഓഫാക്കോ തീരാ അതിൽ പിന്നെ ഒരു തെല്ല് നേരം ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് എല്ലാം നല്ല ഇങ്ങനെ പയക്കിട്ട് ഇങ്ങനെ നല്ല പയച്ച് വന്നാൽ പിന്നെ അപ്പമ്മ ഓഫ് ആക്കണ്ടിട്ട് തെല്ല് നേരം ഉപ്പസ് നിങ്ങൾ ഇതുപോലെ പയപ്പാട്ടി എടുക്കണു ഒരു ഒന്ന് ഒന്നര മിനിറ്റ് അങ്ങനെ അത്ര അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ പയപ്പാട്ടി എടുത്തിങ്ങു അപ്പം ഇനിയിപ്പോൾ ഇത് മയയാവും നല്ല പായച്ചിട്ട് വന്നത് ഇത്ര ഇനി ഇനിയിപ്പോൾ ഓഫാക്കണേ ഇനി ഞങ്ങൾ പിട്ട് കൊളച്ച് വെച്ചിട്ടല്ലേ ഇപ്പോൾ ഒരു അരഗണ്ടായിരുന്നു ഇതാ കുളിച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നത് ഞങ്ങൾ ഇങ്ങനെ അരഗണ്ട ബേക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നത് ഇനിയിപ്പം ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇത് വട ഷേപ്പിൽ ഞങ്ങൾ വട എല്ലാം ആക്കരല്ലേ ആ ഷേപ്പിലാക്കിയിട്ട് എടുത്തേങ്ങി ഇത് ചുമ വലിയ ഉണ്ടേ എടുക്കേണ്ട പിന്നെ അതുപോലെ നിങ്ങൾ നോക്കും നിങ്ങൾ തവിടെ അല്ലേ ചുമ ചെറുതുവാക്കണം ഞങ്ങൾ ഇപ്പോൾ ചപ്പാത്തി പൂരിക്കെല്ലാം എടുക്കാണ്ട് ഇതില് വല്യ ചപ്പാത്തിക്ക് എല്ലാം അതുപോലെ അത്ര ബില്ല്താ ഇങ്ങനെ ഇത്ര ബില്ല് ആക്കിയിട്ട് ഞങ്ങൾ വട ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് കയത്ത് അപ്പോൾ ഇത് ഇങ്ങനെ ചന്ത തെല്ലിങ്ങനെ അടിയെല്ലാം പൊട്ടിയ പോലെ അങ്ങനെയെല്ലാം ഇരിക്കറല്ലേ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഉണ്ട എടുത്തിട്ട് വടേ ഷേപ്പിലാക്കറല്ലേ മൈദല്ലേ അപ്പോൾ തെല്ല് പൊട്ടിയ പോലെ എല്ലാം അവിടും സൈഡിലല്ല അങ്ങനെ എന്തെങ്കിലും ബലിപിസം അല്ല നല്ല ചന്ത നീറ്റായിട്ട് എത്ര ഉണ്ടെങ്കിൽ നീറ്റായിട്ടാക്കും അവിടു അതുപോലെ ആക്കിയിട്ട് എടുക്കൂറോ ഇനിയിപ്പോൾ തെല്ല് ഇങ്ങനെ പൊട്ടിയ പോലെ എല്ലായെങ്കിലും ബലിപിസമല്ല എന്താ ഇതുപോലെ ആക്കിയിട്ട് എടുത്തേം കയത്ത് ഇങ്ങനെ இப்போ எல்லா இதுவும் நாங்கள் இதே போல் நாங்கள் எல்லா வடையும் இது போல் மேக்கிடம் எடுக்கிறேன் இங்கே நம்ம எடுத்துங்க இது അപ്പോൾ ഇതാ എല്ലാ വട ഇതുപോലെ ആക്കിയിട്ട് എടുത്തു ഇത്ര ഞങ്ങൾ ഇപ്പോൾ രണ്ട് കപ്പിൽ നിങ്ങൾക്ക് ഇത്ര വടയായിട്ട് കിട്ടിയില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫ്രൈ ആക്കണം ഫ്രൈ ആക്കും ഇതാ ഓയിൽ ചൂടാക്കി വെച്ചിരേ ഓയിൽ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് ഓയിൽ നല്ല ഒന്ന് ചൂടാക്കണം ചൂടാക്കിയാൽ പിന്നെ തീ ലോ ഫ്ലെയിമിൽ വയ്ക്കണു ആ ലോ ഫ്ലെയിമിൽ വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇത് നിങ്ങൾ ഇത് വടയിട്ടിട്ട് ഇതിൽ നിങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തും കഴിയിട്ട് ഇപ്പോൾ ഇത് എന്നെ നല്ല ചൂടായാൽ പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ ചെന്നെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിരേ ചെറിയ തീയിലാക്കി വെച്ചിരാ അപ്പോൾ ഇതാ വടയിട്ടിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൽ ഫ്രൈ ആക്കി എടുത്തും കഴിഞ്ഞിട്ട് നല്ല

ഇട്ടപ്പമേ ഇത് ഇതാ ചുവപ്പായർ അപ്പോൾ ഇത് ഇങ്ങനെ ആവുക തീരാം ഇതിപ്പോൾ നല്ല ചൂടിയാ തില്ലിയാരമയായിട്ട് അപ്പം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ നല്ല ചൂടാക്കൊള്ളൂ ഫസ്റ്റ് ചൂടാവണ്ടാവുകയും തീരാ ചൂടാക്കിയാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം അതിൽ പിന്നെ നിങ്ങൾ ഇത് വടയിട്ടിട്ട് നിങ്ങൾ ഒന്നേത്തലേ അതിൽ പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ മേ ഇല്ല ടൈം എടുക്കരുന്ന് വെച്ചെന്നപോലെ ഒരു പത്തിരുപത് മിനിറ്റ് എല്ലാം എടുക്കരുതായിട്ട് കിട്ടും அப்போ இதான் இதோட ஃப்ரை ஆயிடும் இனிப்போம் எடுக்கிறேன் நல்ல கோல்டன் கலர் ஆயிடலே அப்போ இது போல் இங்கே இன்னும் எடுத்தும் கைத்து இப்போ கலர் சேஞ்ச் ஆகிறது மாதிரி நோக்கிடலாம் நான் சின்ன போல் உள் கே கயணும் இனிப்போ என்னோட எடுத்தப்பமே நாங்கள் ரெடியாகி வச்சு ஷுகர் அது அதுக்கிடுவோம் சூடோட மே என்னிடக்கிறல்லே எடுத்தப்பமே அது கேட்டுட்டு வைக்கணும் ஷுகர் சிரப்பிட்டு வைக்கணும் அப்போ இதே போல் பாக்கி உள்ளதும் இதே போல் நீங்கள் ஃப்ரை ஆக்கிட்டு எடுத்துங்க അപ്പോൾ ഇതാണ് സുഗർ സിപ്പ് കിട്ടിയിട്ട് ഒന്നും അടിമേല അടിമേലാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതൊരു പത്ത് ഇരുവോ മിനിറ്റ് നമ്മൾ ബേക്കണോ പത്ത് മിനിറ്റ് അല്ല ഒരു ഇരുപ മിനിറ്റെല്ലാം വേണം നിങ്ങൾ ഇപ്പോൾ നെക്സ്റ്റ് ഒക്കെ ഒറക്കത്തെ വടയ ഇപ്പോൾ ചെണ്ട വട ഫ്രൈ ആക്കി എടുക്കുക ഒരു ടൈം അത്രത്തോളം നായ് ഇപ്പം ഇട്ട് വയ്ക്കുക ഒരു ഇരുപോ മിനിറ്റ് നായ്ത് ഇങ്ങനെ ശഗർ സിപ്പിൽ ഇട്ട് വയ്ക്കുക ഇടയിലൊന്നും അടിമേൽ അടിമേലാക്കിയിട്ട് കൊടുക്കറോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മധുര ഉൾക്കത്തക്കെല്ലാം നല്ല മധുര വലിച്ചിട്ട് വേണു കണ്ടെങ്കിൽ നിങ്ങൾ അത് രണ്ടി തലി ആയിം ബേക്ക നാണിപ്പോൾ ഒരു ഇരുവോ മിനിറ്റ് മാത്രം ബേക്കറേ ഇങ്ങനെ ഒന്ന് മിക്സ് ആയി അടിമേല അടിമേലാക്കിയിട്ട് അതിൽ മേലെല്ലാം നല്ല ഒരേ

സോഫ്റ്റ് ആയിട്ടുള്ള നെയ്വട അപ്പോൾ ഇത് നിങ്ങൾ ആക്കിയപ്പോൾ ഇത് നാ ഒന്ന് കട്ടാക്കിയിട്ട് കാട്ടുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കരുത് അപ്പോൾ കുറേ നേരം കല്യാുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് വേണ്ട അപ്പോൾ ഇതൊന്നിതാ ഒന്ന് കട്ടാക്കിയിട്ട് കാട്ടറേ അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഗുന്താകും എത്ര നല്ല ടേസ്റ്റി ആയിട്ടുണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടൊന്നും അപ്പോൾ അപ്പം നിങ്ങൾ പറത്തല്ലേ കിട്ടറല്ലേ കാട്ടി നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ഇതുപോലെ അവത്തുള്ള എടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കൂറോ നിങ്ങൾ എന്തെങ്കിലും ഗുത്തായിട്ടില്ല എനിക്ക് ഉണ്ടെങ്കിൽ കേൾക്കൂറോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അല്ലേ നിങ്ങൾ ആക്കിയിട്ട് നോക്കൂറു എനിക്കെല്ലാവർക്കും ഇഷ്ടവും മക്കൾക്ക് എല്ലാം നല്ല ഇഷ്ടമാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂറ് കമന്റ് ആക്കൂ അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുകൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി ആരെങ്കിലും അതെങ്കിൽ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ കാണിങ്ങിണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കും മറക്കണ്ട ഇൻഷാല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസാധിമുഖം